ഞാനത് നോക്കുന്നു. ഇതൊരു വെറൈറ്റിയാണ് ഈ വൈറ്റ് കേര സ്റ്റോക്ക് കരിങ്കോഴി അല്ലേ, ഒരു മാസം അല്ലേ. ഇത് ാണ് നമ്മുടെ താരം നസീമ. പുത്തൻതാണി ചുങ്കല്ല, ചുങ്കത്തല്ലേ ഇത് സ്ഥലം, ചുങ്കം. അപ്പൊ എത്ര ഇതായിട്ട് നടത്തുന്നുണ്ട് ഇത്? ഞങ്ങളിപ്പോ 4 വർഷമായിട്ട്. എങ്ങനെയാണ് പരി പിന്നെ അതിന്റെ തീറ്റ കൊടുത്ത് നമുക്ക് അത് മുതലാവില്ല. കാരണം വെച്ചാൽ അത് മുതലാവുള്ളൂ. കോഴിയാകുമ്പോ നമുക്ക് നമ്മളെ വീട്ടിലെ വേസ്റ്റ് കൊടുക്കാം, കോഴിപ്പിക്കാൻ നമ്മള് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ കൊടുക്കും, പിന്നെ ഗ്രോവർ കൊടുക്കും, ലെയർ മാഷ് കൊടുക്കും, വീട്ടിലെ വേസ്റ്റ് അരി എല്ലാം കൊടുത്ത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഒരു നേരം നമ്മളൊക്കെ തീറ്റ വാങ്ങാൻ കാശ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ വേസ്റ്റ് കൊണ്ടും കോഴിനെ വളർത്താൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാ പിന്നെ അതിൽ തന്നെ പിടിച്ചിരുന്നത്. ഇപ്പൊ ഏതൊക്കെ ഐറ്റംസ് കോഴികളുണ്ട്? നാടൻ കോഴിയാണ് മെയിൻ ആയിട്ടുള്ള. നാടൻ കോഴി ഉണ്ട്, കരിങ്കോഴി, കരിമീൻകോഴി, പയോമി, ഈജിപ്ഷ്യൻ സിൽവർ പയോമിയാണ്. പിന്നെ കൈരളി ഞാൻ കുഞ്ഞുങ്ങളെ ഇടവേണ്ട കുഞ്ഞുങ്ങളെ എടുക്കും, അതങ്ങനെ വലുതാക്കി ചെയ്യുക, 200 കുഞ്ഞുങ്ങളെ വെച്ചെടുക്കും, 1 മാസമാകുമ്പോ കൊടുക്കും. അങ്ങനെ പിന്നെ ബ്രഹ്മണ്ട്, കൊളംബിയൻ ബ്രഹ്മ ഉണ്ട്, നോർമൽ ബ്രഹ്മ, അതിന്റെയൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളാണ് മെയിൻ ആയിട്ട് സെയിലായില്ലേ? എത്ര എത്ര ദിവസം അല്ലെങ്കിൽ ഡേവോൾഡ് ആണോ അല്ല എത്ര ഡേവോൾഡ് കൊടുക്കും? വാക്സിൻ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ടോ? അത് നസീമ തന്നെയാണ് ചെയ്യല്, അത് അപ്പുറം നിങ്ങൾ തന്നെ ചെയ്യും. ആ ശരി. പിന്നെ ഇതിനൊക്കെ ടൈം എങ്ങനെയാ? കാരണം ഇത്ര അധികം കോഴികളൊക്കെ നോക്കുക എന്ന് പറഞ്ഞാല് കുറച്ച് പരിപാലിക്കാനൊക്കെ കഴിയും. ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട് ക്ലീൻ ചെയ്യാനുണ്ടാവും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ തോന്നിയതാണ്. ഞാനും ഉമ്മണ്ട് ഇവിടെ, ഒറ്റക്കാവുമ്പോ കുറച്ചു കാലം ഗൾഫിലൊക്കെ. സൗദിയിലായിരുന്നു. അവിടുന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആയപ്പോ മക്കളൊക്കെ സ്കൂളിൽ ചേർത്ത് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ ഒരവസ്ഥ വന്നപ്പോ തീർച്ചയായും ഭയങ്കര താല്പര്യായിരുന്നു. ആദ്യം 2 കോഴിനെ കൊടുന്ന് അതിങ്ങനെ വിരിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി പിന്നെ അമ്മ അങ്ങനെ കൂട്ടി കൊടുക്കുന്നു. ഇത് ഏതാണ് ബ്രീഡ്? എത്ര മാസമായത് കൊടുന്നാ നിങ്ങള്? ഡേവോൾഡ് കൊടുന്നാ അല്ലേ? ഇതിപ്പോ എത്ര മാസം? 4 മാസമായി. ആയിക്കോട്ടെ. ഇതൊക്കെ വിൽപ്പന ഉണ്ടല്ലേ? ഇതൊക്കെ വിൽപ്പനക്ക് നമ്മള് നസീമാന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യുക, അവർക്ക് വിൽപ്പന താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ടർക്കി അല്ലേ? ആ ഞാനത് നോക്കുന്നു. ഇതൊരു വെറൈറ്റിയാണ് ഈ വൈറ്റ്. ഇതൊക്കെ എങ്ങനെ വിലക്ക കൊടുക്കുന്നു കുട്ടികളെ? ഇതിന്റെ കുഞ്ഞുങ്ങള് ഡേവോൾഡ് നമ്മള് 180 രൂപ വെച്ചിട്ട് വൈറ്റിന് 200 രൂപ. വൈറ്റിന് 200. കേര സ്റ്റോക്ക് കരിങ്കോഴി അല്ലേ? ആ ശരി. ഇതൊക്കെ ഇപ്പൊ എല്ലാ പ്രായത്തിലുള്ളവരും നമുക്ക് ഇവിടെ വിൽപ്പനക്കുള്ള ഉണ്ടോ? ഡേവോൾഡ്, ഡേവോൾഡ് ഉണ്ട്. വേറെ ഏതാ പ്രായമുള്ളത്? സ്റ്റോക്കില്ല. അല്ല അവിടെ കുറച്ചൊക്കെ ഉണ്ടല്ലോ കുട്ടികള്, 2 മാസം അങ്ങനത്തെ കരിങ്കോഴി. ഫയോമിന്റെ ബ്രീഡിംഗ് സ്റ്റോക്ക് അല്ലേ? ഇത് ഞങ്ങള് ഡേവോൾഡ് ഒക്കെ എല്ലാ പ്രായത്തിലും. ഏതൊക്കെ പ്രായത്തിലുള്ള ഉണ്ട് ഡേവോൾഡ്? ഡേവോൾഡ് കൊടുക്കും 1 മാസമാകുമ്പോ. പയോമി കൂടുതൽ ഇവിടെ നിക്കലില്ല, ആൾക്കാർ. ഇത് ഏതാ ബ്രീഡ്? ബ്രഹ്മ. ഓക്കെ. ഇത് കൊളംബിയൻ ബ്രഹ്മ അല്ലേ? ഇത് എത്ര മാസം? 1 മാസം അല്ലേ? ഓക്കെ. ടർക്കിന്റെ കുട്ടികൾ എത്ര മാസം? 3 മാസം. കൈരളി, ഇതോ ഇതും കൈരളി അല്ല? ഇത് കൈരളിയിൽ നെക്കറിനൊക്കെ അതില്. ആ ശരി. പിന്നെ ഇതിന്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിൽപ്പന? ഗ്രൂപ്പുകളില്, ഗ്രൂപ്പുകളില് ഒക്കെ എല്ലാം കച്ചവടമാകും ഏകദേശം. നിങ്ങൾ വിശ്വസിച്ച് വരുന്ന കുറെ ആളുകളുണ്ട്. ആ ശരി. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ മുട്ട വിരിക്കുന്ന രീതി ഇങ്കുബേറ്റർ? ആ ഒരു മിനിറ്റ്. ആ വിരിഞ്ഞ ഇവ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ ബ്രോഡർക്ക് മാറ്റില്ല അത്? ഓക്കെ. ഇതിപ്പോ എത്ര ദിവസമായി വെച്ചിട്ട്? 12 ദിവസം. 12 ദിവസം.
എല്ലാ ഇതും ഇവിടെ തന്നെ ഉണ്ടല്ലേ. പിന്നെ നിങ്ങള് ഇതിന്റെ വാക്സിൻ ഒക്കെ എങ്ങനെയാണ് കൊടുക്കല്? ഇനി എത്രാമത്തെ ദിവസം? പിന്നെ പിന്നെ ജാപ്പാനീസ്. ജാപ്പാനീസ് ഇനിയൊക്കെ വിൽപ്പനക്കെ ഉള്ളതല്ലേ ഇതിന്റെ? കുട്ടികളെ ആയിട്ടില്ല. അമേരിക്കൻ ബ്രാൻഡ്. കുറച്ചാൾക്കാർ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. ഇതാണോ ഗൾഫത്ത് മുട്ട കൊടുത്തിട്ട് വിരിച്ചതാ? ഏത്? അയ്യോ അത് ഗൾഫിന്റെ ഇനാണല്ലേ. സിൽക്കിയാ? ഇത് സിൽക്കി തന്നെയല്ലേ. ആ ശരി. ആ ഇഷ്ടാവുമ്പോ തന്നെ സിനിമയുടെ ഫാമിന്റെ സെറ്റപ്പാണിത്. പഴയ ഒരു തറവാട് വീട് പൊളിച്ചിട്ട് അതിന്റെ തറയും തിണ്ടും നിർത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് ഇത് കെട്ടിയതാണ്. അതുകൊണ്ട് നല്ല സൗകര്യമുണ്ട്. ഇതിൻ്റെ പുറമെ വീട്ടിൻ്റെ മുകൾ ഭാഗമുണ്ട്, മുകൾ ഭാഗത്തും ഉണ്ട്. വീട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേറെ ഉണ്ട്, അത് നമുക്ക് കാണിക്കാം. കൊളംബിയൻ ബ്രഹ്മ അല്ലേ ഇത്? ടർക്കിന്റെ കാണുന്നുണ്ട്. ഞക്കടനക്കുണ്ട്. പിന്നെ എന്താണ് നമ്മൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വനിതകൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? സ്ത്രീകൾക്ക് നമ്മളെ വീട്ടില് ഒരു നാല് നാടൻ കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നല്ല മുട്ട കൊടുക്കാൻ പറ്റും. അതിനകത്തെ നല്ല മുട്ട നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ഒരു സന്തോഷമാണ്. നമ്മളൊരു കോഴി കട വെച്ച വിരിയണ ദിവസം നമ്മൾക്ക് അതൊരു ആകാംക്ഷയിരിക്കും, കാത്തിരിക്കും. ഇപ്പൊ ഇവിടെ ആയാലും തന്നെ മക്കൾക്കൊക്കെ കോഴി വിരിയണ ദിവസം അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പൊ അത് എത്രണ്ണം വിരിഞ്ഞു എങ്ങനെയാ അത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ എല്ലാവർക്കും പൊതുവെ അതിൽ നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂ വരുമ്പോ നമുക്കത് പിറ്റേ ദിവസം നോക്കുമ്പോ അതൊരു പ്രത്യേകത ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങള് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ? കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്. എത്ര മെമ്പർമാരുണ്ട് വാർഡിൽ നിങ്ങള്? ഞങ്ങള് ഈ വാർഡിൽ നാല് കുടുംബശ്രീ, നാല് യൂണിറ്റ് ഉണ്ട്. നാലെണ്ണുണ്ട്. ഇപ്പൊ ഞങ്ങളത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഞാൻ ഗൾഫിലായ സമയത്ത് ഇവിടെ ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ കുടുംബശ്രീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നപ്പോ ഇവിടെ കുടുംബശ്രീക്ക് ആയിട്ട് വീണ്ടും സജീവമായി. ഇപ്പൊ പിന്നെ പുതിയൊരു യൂണിറ്റ് തുടങ്ങി. അതിലിപ്പോ കുറച്ചായി കൊറേ ആൾക്കാരിപ്പോ നമ്മൾ ഇതിൽക്ക് ഇങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും അവരവരെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ കുറെ ആൾക്കാരുടെ അടുത്തൊന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബശ്രീയിലുള്ള. പിന്നെ കുടുംബത്തിന്റെ ഒക്കെ സപ്പോർട്ട് അല്ലേ? അല്ലേ മക്കളായാലും പക്ഷേ എന്താന്ന് വെച്ചാ നമുക്ക് ഹസ്ബൻഡിനൊന്നും ടൈമില്ല. അവര് പുറത്തല്ലേ? അല്ല ഇവിടെ തന്നെ നാട്ടിലുണ്ട്. ആ ശരി. എന്താ പരിപാടി ഇവിടെ? ഇവിടെ ഡിസൈനിങ് ആണ്. വിക്രിയ ആർട്സ് ആൻഡ് മൊമെന്റോസ് ഷോപ്പ് ഉണ്ട്. എന്താ പേര്? എന്താ? വിക്രിയ. എന്റെ ഭർത്താവ് അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ മജീദ്. മജീദ് പത്തനത്താണ്. തിരുനാവേറോഡിന് ഷോപ്പ് ഉണ്ട്. എല്ലാ അഡ്വർടൈസ്മെന്റ് ആണ്. പിന്നെ ട്രോഫി മൊമെന്റോസ്. ശരി ശരി ശരി. അപ്പൊ അവര് രാവിലെ പോകും. രാവിലെ അല്ല അവര് മാനസികമായിട്ടുള്ള സപ്പോർട്ട് തന്നെ ധാരാളമാണല്ലോ. തീർച്ചയായിട്ടും അതുപോലെ ലഭിക്കാത്ത അത്ര പോലും താല്പര്യം ഉണ്ടാവും. പക്ഷെ വീട്ടുകാരെ സപ്പോർട്ടും ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ സ്ത്രീകളും. അവർക്കും കൂടി ഒരു എൻജോയ്മെന്റ് ആണ് ഇത്. അതെ അതെ അതെ. വീട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ ഒരു രസം തന്നെയാണ് ഇതിനോട് താല്പര്യമുള്ളവർക്ക്. പഠിക്കുന്ന ആൾക്കാരും
കാടുണ്ടായിരുന്ന അവർ തന്നെ ഇരുന്ന എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇരുന്നത്. ഇപ്പൊ ഇപ്പം തന്നെ കൂടുതൽ പഠിക്കാനൊക്കെ ഉണ്ടായപ്പോ പിന്നെ കാടം വന്നും എല്ലാം കൂടെ ഒഴിവായല്ലോ നമ്മൾ. ഇപ്പൊ എന്തായാലും കൂടുതലായപ്പോ പിന്നെ വലിയ ഒരു ഭാരമുള്ള ഒരു പണിയല്ലല്ലോ, അതൊരു സന്തോഷമാണ്. ഇത്രയും അവരെ കൂടെ നിൽക്കണം, അത്രയും സന്തോഷമേ ഉള്ളൂ. വീട്ടിലെ ജോലിനേക്കാളും കൂടുതൽ ഇവിടെ വന്ന് നിന്നിട്ടാണ് സമയം പോവുക. ടർക്കിക്കോഴിനെ കണ്ടില്ല, വലിയ ടർക്കിക്കോഴിയൊക്കെ ഭയങ്കര അടുപ്പാണ്. എങ്ങനെ വെച്ചാൽ ഞാൻ ചെല്ലുമ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരെങ്കിലും വന്നാൽ സൗണ്ട് ഉണ്ടാക്കും. ഞാൻ ചെല്ലുമ്പോ നമ്മള് കൂടുതൽ ഒരു ഓമന ഇനി നമ്മളെ വീഡിയോ കണ്ടിട്ട് സ്ത്രീകളൊക്കെ ഈ രംഗത്തേക്ക് വരാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ നസീമാൻ അല്ല കുഴപ്പമില്ലല്ലോ, എന്ത് കാര്യങ്ങൾ ചെയ്യാനും അല്ലേ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലേ. അപ്പോൾ അഗ്രോടോക്കിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ.